മന്ത്രി ആന്റണി രാജു മാറി. കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിന്റെ ചുമതലയിൽ എത്തിയെങ്കിലും ഗതികേടിൽ നിന്നും കരകയറാനാകാതെ KSRTC കുഴയുകയാണ്. സർക്കാർ നൽകുന്ന പണമുപയോഗിച്ച് ശമ്പളവും പെൻഷനും നൽകുന്നു എന്നല്ലാതെ കേരളത്തിലെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഗതാഗത സംവിധാനത്തെ ലാഭത്തിലാക്കാൻ ക്രിയാത്മകമായ യാതൊരു ഇടപെടലും നടക്കുന്നില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ തന്നെ KSRTCയെ ലാഭത്തിലാക്കാൻ പല പദ്ധതികളും നടപ്പാക്കിയിരുന്നുവെങ്കിലും അതൊന്നും ഫലം കണ്ടിട്ടില്ല. ആകെയുണ്ടായത് 10,000-ലേറെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കിയെന്നത് മാത്രമാണ്. KSRTCയുടെ പ്രധാന വരുമാന മാർഗം റൂട്ടിലോടുന്ന ബസ്സുകളാണ്. എന്നാൽ പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാൻ സർക്കാരോ മാനേജ്മെന്റോ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല. 3 വർഷത്തിനിടെ KSRTCയിൽ പുതുതായി വാങ്ങിയത് 434 പുതിയ ബസ്സുകൾ മാത്രമാണ്. എന്നാൽ ഇതിനിടെ കാലപ്പഴക്കത്തിൽ 1047 ബസ്സുകൾ പൊളിച്ചു വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് 1736 ബസ്സുകളാണ് KSRTC നിർത്തിയിട്ടത്. ഇവയിൽ പകുതിയും ഉപേക്ഷിക്കേണ്ടി വന്നു. 3 വർഷത്തിനിടെ സർക്കാർ KSRTCക്ക് 5,940 കോടി രൂപ നൽകിയെങ്കിലും ബസ് വാങ്ങാൻ ചെലവിട്ടത് 139 കോടി രൂപ മാത്രമാണ്. പൊതുഗതാഗതത്തിന്റെ ഭാവി വികസനം കൂടി കണക്കിലെടുത്ത് സർക്കാർ സഹായധനം വിനിയോഗിക്കാൻ സ്ഥാപനത്തിന് കഴിയുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചെറുതും വലുതും ഉൾപ്പെടെ 400 ഡീസൽ ബസ്സുകൾ കൂടി വാങ്ങാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിലും നേരത്തെ ബസ് നൽകിയ കമ്പനിക്കും കോച്ച് നിർമ്മിച്ച സ്ഥാപനത്തിനും കുടിശ്ശിക തീർക്കേണ്ടതുണ്ട് എന്നതാണ് വെല്ലുവിളിയാകുന്നത്. പ്രതിമാസ പെൻഷനുള്ള 70 കോടിയും ശമ്പളത്തിനുള്ള 50 കോടിയും സർക്കാർ സഹായത്തിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ശമ്പളവും പെൻഷനും ഏറ്റെടുക്കാൻ വ്യവസ്ഥയില്ലാത്തതിനാൽ വായ്പയായിട്ടാണ് അനുവദിക്കുന്നത്. തിരിച്ചടയ്ക്കാൻ സാധ്യതയില്ലാത്തതിനാൽ എഴുതി തള്ളുകയാണ് പതിവ്. ജൂണിലെ കണക്കുപ്രകാരം നിലവിൽ 12,372 കോടിയാണ് സർക്കാരിന് നൽകേണ്ടത്. കൂടുതൽ ബസ്സുകൾ ഇറക്കി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പകരം സർക്കാർ സഹായത്തിൽ നിന്ന് ശമ്പളവും പെൻഷനും കൊടുത്ത് നീങ്ങുന്നതിനെ ധനവകുപ്പും എതിർത്തിരുന്നു. ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാനേജ്മെന്റിന് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. വിദഗ്ധ സമിതി ശുപാർശ പ്രകാരം സ്ഥിരം ജീവനക്കാർ 33,000 നിന്നും 22,000 ചെലവ് കുറച്ചിട്ടും ബസ്സുകളുടെ എണ്ണം കൂട്ടാത്തതിനാൽ പ്രതിദിന വരുമാനം 7.50 കോടിയിൽ നിന്ന് ഉയരാനായിട്ടില്ല. ഇത് 10 കോടിയാക്കിയാൽ സ്വയം പര്യാപ്തതയിലെത്തിക്കാം. 10 വർഷം പഴക്കമുള്ള ബസ്സുകൾ പെയിന്റ് അടിച്ച സൂപ്പർ ഫാസ്റ്റുകളായി നിരത്തിലോടിക്കുമ്പോൾ 269 ഡീസൽ ബസ്സുകൾ മാത്രമാണ് പുതിയതായി ഇറങ്ങിയത്. 250 ഈ ബസ്സുകൾ വാങ്ങാൻ തീരുമാനിച്ചതിൽ 165 എണ്ണമാണ് ലഭിച്ചത്. സിറ്റി ഓർഡിനറി വിഭാഗത്തിന് ഇലക്ട്രിക് ബസ്സുകളും ദീർഘദൂര പാതകളിൽ ഡീസൽ ബസ്സുകളുമാണ് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നത്. എന്നാൽ മന്ത്രി മാറിയതിന് പിന്നാലെ ഈ നയത്തിൽ മാറ്റം വന്നതോടെ ബസ് വാങ്ങലും വൈകിയിട്ടുണ്ട്. അതേസമയം KSRTC ജീവനക്കാരുടെ പെൻഷൻ വൈകുന്നതിൽ സർക്കാരിനോട് ചോദ്യവുമായി ഹൈക്കോടതിയും രംഗത്തെത്തിയിരുന്നു. പെൻഷൻ കിട്ടാതെ KSRTCയിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളിൽ സർക്കാരിന് ദുഃഖം തോന്നുന്നില്ലേയെന്ന് കോടതി ചോദിച്ചിരുന്നു. ഇനി ഒരു ആത്മഹത്യ ഉണ്ടാകരുത് എന്നും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഒരാഴ്ചയ്ക്കകം നൽകണമെന്നും കോടതി മുന്നറിയിപ്പും നൽകി. KSRTCയിൽ പെൻഷൻ വൈകുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് കോടതി ഇത് പരിഗണിച്ചത്. പെൻഷൻ വൈകുന്നത് മൂലമോ മുടങ്ങുന്നത് കാരണമോ ഇനിയൊരു ആത്മഹത്യയും ഉണ്ടാകാൻ പാടില്ല. ഇത്തരം സംഭവങ്ങൾ അങ്ങേയറ്റം സങ്കടകരമാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവമാണ് കോടതി പരിഗണിച്ചത്. അതേസമയം പെൻഷൻ കിട്ടാത്തത് മൂലമാണ് ആത്മഹത്യ എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നതായിരുന്നു സർക്കാരിന്റെ വാദം. എന്നാൽ ഇതിനോടകം തന്നെ പെൻഷൻ കിട്ടാത്തത് മൂലം 4 ആത്മഹത്യകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.